கதையோடு முட்டாண்டி வரவா. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം കെ ഗെയിമിംഗ് മലയാളം. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ബസ് മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ മോഡല്ല, രണ്ട് മോഡാണ്. സോറി, രണ്ട് മോഡല്ല, ഒറ്റ മോഡാണ്. ഒന്നും കത്തിയില്ലല്ലേ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിളാക്കിയിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മച്ചന്മാരെ, അപ്പോൾ ഈ ഒരു മൂഡ് വന്നിട്ടുള്ളത് നമ്മുടെ എം കെ മൂഡ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. അതായത് മാക്സ് ഗാരേജും കെ ആർ മീഡിയയുടെയും ഒരു ചെറിയ ടീമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാനൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു മൂഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂഡിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഡോർ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ടൈപ്പ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആനിമേഷൻ കീസാണ് ഏറ്റവും ഹൈലൈറ്റ്. ആനിമേഷൻ കീസ് അല്ല, ഒറ്റ ആനിമേഷൻ കീ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ ആനിമേഷൻ കീ ഗൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെച്ചാൽ എൻജിൻ കവറാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. അതുപോലെ തന്നെ ഒന്നാമത്തെ ആനിമേഷൻ കീയുടെ ഇവിടെ ഈ ഒരു ഗ്ലാസ് കൂടി ഇതാകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്രാഷ് കാർഡും റിബണും കൂടെ വിസിബിൾ ആകുന്ന ഒരു ആനിമേഷനാണ് രണ്ടാമത്തെ ആനിമേഷൻ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് ഹൈലൈറ്റ്, അതായത് മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത്, കണ്ടോ. ഇപ്പോൾ ഇതുവരെ നോൺ ബോഡി കോഡ്, സോറി, ബോഡി കോഡായിരുന്ന വണ്ടി ഇപ്പോൾ നോൺ ബോഡി കോഡായി, അതായത് ചൈനീസ് എല്ലാമായി. ആ ഒരു ഒറ്റ ആനിമേഷൻ കീയിൽ വണ്ടി തന്നെ മാറി, അതാണ് മെയിൻ ആനിമേഷൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ബസ് ഐഡിയിൽ ഫസ്റ്റാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് അവർക്കാണ്, അവരത് ചെയ്തല്ലോ. അപ്പോൾ നമുക്കിനി നോൺ ബോഡി കോഡും ബോഡി കോഡും ഒക്കെ ഓടിച്ച് കളിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതായത് സെഡോൺ ലവേഴ്സിന് ഒറ്റ മോഡ് മതി. അത് ഒറ്റ ആനിമേഷൻ കീയിൽ അവർക്ക് ബോഡി കോഡും നോൺ ബോഡി കോഡും ഒക്കെ ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡിൻ്റെ റിലീസ് ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഈ ഒരു മോഡ്, അതായത് ഈ ഒരു സെയിം 3D ഒരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ ഐക്കാർഡിൽ വല്ലതും കൊടുക്കാൻ നോക്കാം. ഈ ഒരു മാക്സ് ഗാരേജിൻ്റെ എനിക്ക് തോന്നുന്നു ആ ഒരു സെഡോൺ തന്നെയാണിത്. പിന്നെ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു മോഡ് വന്നിട്ടുള്ളത്. എനിക്ക് ഇൻറ്റീരിയർ ക്യാബിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇനിമേ അറിയുടെ ഗൈസ്. പിന്നെ എന്തായാലും നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് BS4 ഒരു സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗിയർ മൂവിങ് ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ പക്കയാണ്. മിററ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ മിസ്സിങ് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ GPS പക്ക വർക്കിംഗ് ആണ്. പിന്നെ മീറ്റർ കൺസോളിൽ ലൈലാനയുടെ ഡമ്മിയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇമോജീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ക്യാബിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ പക്കയാണ്. പിന്നെ നമ്മൾ ആ ഒരു സെഡോണിൻ്റെ റിവ്യൂയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയൊരു ചരിവ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വീലിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാത്ത കൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. അറിയില്ല, നിങ്ങൾ ആർക്കെങ്കിലും അറിയാം, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ ഡേ മോഡിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നൈറ്റ് മോഡ് നോക്കാം. നൈറ്റിൽ ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. മച്ചന്മാരെ, അപ്പോൾ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. നൈറ്റ് മോഡിൽ ഇപ്പോൾ കണ്ടല്ലോ, എന്താ പറയുക, ഒരു ലൈറ്റ് ഓണല്ല. ആദ്യം തന്നെ നമുക്ക് വിസിബിലിറ്റി ചെക്ക് ചെയ്യാം, അതിന് ശേഷം നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ലൈറ്റ്സ് കാര്യങ്ങളൊന്നും ഓണല്ല വണ്ടിയുടെ. മച്ചന്മാരെ, അപ്പോൾ വണ്ടിയുടെ ഫസ്റ്റ് ഹെഡ് ലൈറ്റ്, അതായത് ഡിമ്മിൽ ഓണാക്കുമ്പോൾ നമുക്ക് മീറ്റർ കൺസോളിൽ ലൈറ്റ് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡിയിൽ ഒരുപാട് ലൈറ്റ്സ് എത്തുന്നുണ്ട്. പക്ഷേ ലൈറ്റിൻ്റെ ആ ഒരു ബീം നമുക്ക് റോഡിലേക്ക് കിട്ടില്ല. സെക്കൻഡ് ഹാൻഡ് ലൈറ്റ്, അതായത് ബ്രൈറ്റിൽ ഇടുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഒരു വിസിബിലിറ്റി കിട്ടുക. പക്ഷേ വണ്ടി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല രീതിക്ക് LED വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിയിൽ കൂടെ നല്ല രീതിക്ക് തന്നെ LED വർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ LED വർക്കുള്ള ഒരു മോഡാണിത്. അത്യാവശ്യം സൈസ് വരുന്നുണ്ട് മോഡ്. സൈസ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാലും ലോ ആൻഡ് ഡിവൈസ് സപ്പോർട്ടാകുമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ കളിച്ച് തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻറ്റീരിയറിൽ അത്രയ്ക്കൊരു ലൈറ്റ് വർക്ക് കാര്യങ്ങളും കൊടുത്തിട്ടില്ല. എനിവേ, അടി കൂടെ കൊടുത്ത ഒരു ലൈറ്റ് വർക്ക് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു റിയലിസ്റ്റിക് തോന്നുന്നുണ്ട്. കാരണം വീൽ ആർച്ചിൻ്റെയും അങ്ങനത്തെ എല്ലാ സ്ഥലത്തും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ഇനി ഈ ഒരു മോഡിൻ്റെ റിലീസ് ഡേറ്റാണ് പറയാൻ പോകുന്നത്. റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ MK മോഡ്സിൻ്റെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഈ ഒരു മോഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിലീസായി കിട്ടും. അപ്പോൾ അവിടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിൻസിൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പവറാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി എന്നെ വിളിച്ച് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും എല്ലാ മച്ചമാർക്കും ബൈ.